ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിശ്ചിത ദിവസത്തിനകം പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ പെൻഷൻ ഭാവിയിൽ മുടങ്ങിയേക്കാം. 2019 ഡിസംബർ 31 വരെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളെല്ലാവരും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കണം. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരാണ് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. 2022 സെപ്റ്റംബർ 1 മുതൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു തുടങ്ങാം. 2023 ഫെബ്രുവരി 28 അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. പെൻഷൻ അനുവദിച്ച സ്വദേശ സ്ഥാപനങ്ങളിൽ ഏതിലാണോ നിങ്ങൾ ഉൾപ്പെടുന്നത്, അവിടെയാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യും. ഇത്തരക്കാർക്ക് 2023 മാർച്ച് മുതൽ പെൻഷൻ അനുവദിക്കുകയില്ല. എങ്കിലും പിന്നീട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകും. എന്നാൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലം തടയപ്പെട്ട കാലത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഗുണഭോക്താവിന് അർഹതയുണ്ടാവുകയില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി 1,00,000 രൂപയാണ്. 1,00,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരെ പട്ടികയിൽ നിന്നും സ്ഥിരമായി ഒഴിവാക്കും. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. ഒപ്പം ഈ വർഷത്തെ ഭൂനികുതി രസീത്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളും സമർപ്പിക്കണം. പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുവാൻ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്തിനുള്ളിൽ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.